കപ്പ് ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരാണുള്ളത്? എന്തായാലും ചായ എന്ന് കേട്ടാൽ ഒറ്റയടിക്ക് വേണ്ട എന്ന് പറയുന്നവർ വളരെ കുറവായിരിക്കും. ടെൻഷൻ റിലീസ് ചെയ്യാൻ മുതൽ നേരൻ കൊല്ലാൻ വരെ നമുക്ക് മുന്നിൽ വരുന്ന പെട്ടെന്നുള്ള ഉപായങ്ങളിൽ ഒന്നാണ് ചായ. ചിലപ്പോഴൊക്കെ ഒരു കപ്പ് ചായ ശാന്തതയുടെ ഒരു കപ്പ് തന്നെയാണ് സമ്മാനിക്കുക. ഒരു കപ്പ് മസാല ചായ ആണെങ്കിൽ അത് കൂടുതൽ ഗംഭീരമാകും. എപ്പോഴെങ്കിലും ചായ കുടിക്കുമ്പോൾ ചരിത്രം എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഏറ്റവും രസകരമായ കാര്യം ആദ്യകാലത്തെ ചായയിൽ പാലോ തേയിലയോ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്തിന് ചായ പരിചിതമായത്. അന്നത്തെ ചായ ശരിക്കും ഔഷധ കൂട്ടുകൾ നിറഞ്ഞ ഒരു പാനീയമായിരുന്നു. ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്നാണ് ചായയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ചിലർ പറയുന്നത് 4000 അപ്പുറം വർഷങ്ങളുടെ ചരിത്രം ചായക്കുണ്ട് എന്നതാണ്. വിവിധ തരം സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തുള്ള മധുരമുള്ള രുചികരമായ ഒരു പാനീയമായിരുന്നു ഇത്. ചില രോഗങ്ങൾക്കുള്ള മരുന്നുമായിരുന്നു അക്കാലത്തെ ചായ. ചൂടോടെയും തണുപ്പിച്ചുമെല്ലാം കുടിക്കാൻ വിധം പലതരം ചേരുവകൾ ഉണ്ടായിരുന്നു ആദ്യകാലത്തെ ചായയ്ക്ക്. ഈ ചായയിൽ ഒന്നും പാലോ ചായപ്പൊടി അഥവാ തേയിലയോ ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഇന്ന് കുടിക്കുന്ന ചായയെ അല്ലായിരുന്നു അന്നത്തെ ചായ. ഈ ചായയുടെ പാരമ്പര്യം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നോക്കിയാൽ നമുക്ക് ധൈര്യമായി അഹങ്കരിക്കാം. ഇന്ത്യയാണ് ചായ ലോകത്തിന് സമ്മാനിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. പൗരാണിക ഇന്ത്യയിലെ കോടതികളിൽ വ്യവഹാരങ്ങൾ നീണ്ടുപോകുമ്പോൾ കുടിക്കാൻ നൽകിയിരുന്ന പാനീയമായിരുന്നു അത്രേ ചായ. ഒരു ആയുർവേദ പാനീയം, ഇന്നാണെങ്കിൽ ഹെർബൻ പാനീയം എന്നൊക്കെ വിളിക്കാമായിരുന്നു. ചിലരാകട്ടെ ഇന്ത്യയല്ല തായ്ലാൻഡാണ് ചായയുടെ പ്രഭവ സ്ഥാനമെന്ന് പറയുന്നുണ്ട്. AD 600 മുതൽ 647 വരെ കനൗജ് ഭരിച്ച പൂഷിഭൂതി വംശത്തിലെ ചക്രവർത്തി ഹർഷവർദ്ധനനാണ് ചായയുടെ ബുദ്ധി കേന്ദ്രമെന്നാണ് പൊതുവായി ചരിത്രം പറയുന്നത്. കനൗജിലെ രാജകോടതികളിലായിരുന്നു ചായ ആദ്യമായി നൽകിയിരുന്നത്. ഇത് മസാല ചായയായിരുന്നു. കോടതി വ്യവഹാരം മണിക്കൂറുകളോളം നീളുമ്പോൾ ക്ഷീണം വരാതിരിക്കാനായിരുന്നു എത്ര ഇത്. പിന്നീട് AD 1200 ആയപ്പോഴേക്ക് ആസമിലെ അഹം രാജാക്കന്മാർ മറ്റൊരു ചായ കണ്ടെത്തി. ഇതാണ് തേയില ഉപയോഗിച്ച ആദ്യത്തെ ചായ. ലാൽ ചായ എന്നാണ് ഈ ചായയെ വിളിച്ചിരുന്നത്. വെൽക്കം ഡ്രിങ്കായാണ് അന്ന് തേയില ചായ വിളമ്പിയിരുന്നത് എന്ന് കരുതപ്പെടുന്നു. ഇന്ത്യൻ മിഥോളജിയിൽ ചായയെ സോമപാനീയമെന്ന് വിളിച്ചിരുന്നതായി ചരിത്രകാരനായ ഫെഡറിക്കർ ഡെന്നവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയരം കൂടുന്തോറും ചായയ്ക്ക് കടുപ്പവും കൂടുമെന്ന് പറയുന്നത് പോലെ കഥകളുടെ വലിയൊരു സഞ്ചയം തന്നെയാണ് ചായയ്ക്കുള്ളത്. അസമിൽ തേയിൽ നിന്നുള്ള ചായ വിളമ്പി തുടങ്ങിയതു മുതലുള്ള ചരിത്രം ഏതാണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസമിലെ സിംഗ്ഫോ എന്ന ഗോത്രവിഭാഗം വളരെ വർഷങ്ങൾക്ക് മുൻപേ തേയില കൃഷി ചെയ്തിരുന്നു. AD 1820 ആയപ്പോഴേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയില കൃഷി വ്യാപകമായി ആരംഭിച്ചു. 1826 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശത്ത് പൂർണ്ണമായ അധീശത്വം സ്ഥാപിച്ചു. അപ്പർ അസമിലെ ചാബുവയിൽ 1837 ആദ്യത്തെ തേയിലത്തോട്ടം വിളവെടുപ്പിന് പാകമായി. പിന്നീട് ചായയുടെയും തേയിലയുടെയും കാലമായിരുന്നു അസമിന്. 1840 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ തേയില ഉൽപ്പാദനം ഒരു വ്യവസായമായി തന്നെ വളർന്നു. 1850 ആയപ്പോഴേക്ക് അസമിന് പുറത്തേക്കും തേയില ചെടികളും തേയിലത്തോട്ടങ്ങളും എത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയില ഉൽപ്പാദനം വ്യാപകമാക്കിയതോടെയാണ് സാധാരണ ഇന്ത്യക്കാരിലേക്ക് ചായ എത്തിയതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള തുണിമില്ലുകളിലും ഖനികളിലും തൊഴിലാളികൾക്ക് ജോലിക്കിടയിൽ ഇടവേള നൽകിയിരുന്നു. ഈ സമയത്ത് കുടിക്കാൻ നൽകിയതോടെ പല മേഖലകളിലും ചായയ്ക്ക് പ്രചാരമായി. മില്ലുകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വളരെ കുറഞ്ഞ വിലയ്ക്കാണ് തേയില നൽകിയിരുന്നത്. തീവണ്ടി യാത്രക്കാരുടെ ഇടയിലേക്കാണ് പിന്നീട് ചായ എത്തിയത്. യാത്ര ചെയ്ത് ക്ഷീണിച്ചവരുടെ പ്രിയ പാനീയമായി ചായ അങ്ങനെ മാറി. പിന്നെയുള്ള കാലത്ത് നാട്ടിലെങ്ങും ചായ ഇടം പിടിച്ചു. ചായക്കടകളും വന്നു. ഒരു കാര്യം അപ്പോഴുമുണ്ട്, ഒന്നുകിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തുള്ള മസാല ചായ, അല്ലെങ്കിൽ തേയിലയിട്ടിട്ടുള്ള ചായ. പാൽ അക്കാലത്തും ചായയുടെ ഭാഗമായിരുന്നില്ല. തേയിലയ്ക്ക് കാലക്രമേണ വിലയേറി വന്നു. അപ്പോൾ ചായ കച്ചവടക്കാർ കണ്ടെത്തിയ മാർഗമാണ് പാല് ചേർക്കുക എന്നത്. പഞ്ചസാര ചേർക്കുന്നതും ഇക്കാലത്താണ് വ്യാപകമായത്. ഇതോടെ ചായ ഇന്ത്യക്കാർക്ക് നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്തതായി. ഇന്ന് നമ്മൾ കുടിക്കുന്ന ഇഞ്ചി ചേർത്തതും ഏലക്കായ ചേർത്തതും തുളസിയില ഇട്ടതുമായിട്ടുള്ള എല്ലാ തരം ചായകളും കാലാന്തരത്തിൽ വന്നു ചേർന്നതാണ്. എന്തായാലും ചായ അത്ര രുചികരവും കുടിക്കാനും പാകം ചെയ്യാനും എല്ലാം എളുപ്പമാണ്. ഇനി ചായ കുടിക്കുമ്പോൾ ഓർക്കേണ്ടത് ചില്ലറയല്ല ചരിത്രം എന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ രുചിയേറെയുള്ള ചരിത്രം തന്നെയാണ് അത്.